നമസ്കാരം. കൂത്താട്ടുകുളം നഗരസഭയുടെയും സംസ്ഥാന യുവജന ബോർഡിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കേരളോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് വടകര സെൻറ് ജോൺസ് സിറൈൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻ എം എൽ എയും ലോക മാസ്റ്റേഴ്സ് മീറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മെഡലുകൾ കരസ്ഥമാക്കിയ എം ജെ ജേക്കബ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു. വാർത്തയിലേക്ക്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കേരളോത്സവം 2022 18, 19, 20, 21 തീയതികളിലായി നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്പോർട്സ് മത്സരം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഈ സ്പോർട്സ് മത്സരം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രമുഖ ലോകത്താകമാനം അറിയപ്പെടുന്ന ലോകപ്രശസ്ത അവാർഡ് നേടിയിട്ടുള്ള മുൻ എം എൽ എ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ എം ജെ ജേക്കബ് അവറുകളാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി വിജയാശിവനാണ്. മറ്റ് കൗൺസിലർമാരും നഗരസഭയുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരും കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷയായി നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി വിജയാശിവനെ ക്ഷണിക്കുന്നു. കൂത്താട്ടുകുളം നഗരസഭയും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും കൂടി നടത്തപ്പെടുന്ന ഈ കേരളോത്സവം ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, നമ്മുടെ 15 മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഒരു മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ആ പരിമിതികളെ മറികടക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഏറ്റവും ബൃഹത്തായ ഒരു പരിപാടിയാണ് കേരളോത്സവം. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ നേതൃത്വത്തിലും അല്ലെങ്കിൽ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമൊക്കെ ഈ പരിപാടികൾ ഈ സമയത്ത് നടന്നു വരികയാണ്. കലാപരവും കായികപരവുമായിട്ടുള്ള അവരുടെ കഴിവുകൾ തേച്ചു മിനുക്കി എടുക്കുന്നതിനും അതിൽ കൂടി ജനങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് സർക്കാർ അതിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 15 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മത്സരങ്ങൾ നമ്മുടെ സംസ്ഥാനത്താകെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടക്കുകയാണ്. അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടക്കുമ്പോൾ വിവിധങ്ങളായ നമ്മുടെ മക്കൾക്ക് കുട്ടികൾക്കൊക്കെ വിവിധങ്ങളായ കഴിവുകൾ, ചിലർക്ക് കലാപരമായ കഴിവുകളായിരിക്കും, ചിലർക്ക് കായികമായ അല്ലെങ്കിൽ സ്പോർട്സ് രംഗത്തുള്ള. ഇപ്പോൾ നമ്മുടെ പേബിൻ ഇസ്കറിയയും ഞാനും ഒക്കെ മാസ്റ്റേഴ്സിൽ അദ്ദേഹം 40 ആണെങ്കിൽ ഞാൻ 80 ഓടുന്നയാളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഈ പറഞ്ഞ ഈ മത്സരം എല്ലാ തരത്തിലും സ്പോർട്സിനും അതുപോലെ തന്നെ ഈ മറ്റ് ഓരോ കഴിവുകൾ എല്ലാവർക്കും ഏത് കഴിവും അത് ഇപ്പം ചെയർപേഴ്സൺ പറഞ്ഞ മാതിരി തേച്ചു മിനുക്കി എടുത്താലേ ശരിക്ക് പരിപാലനവും വേണം ഉപയോഗവും വേണം. ഇത് രണ്ടും നടന്നാലേ നന്നായി നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ നഗരസഭയുടെയും കൂത്താട്ടുകുളം നഗരസഭയുടെയും സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കേരളോത്സവം ഇന്ന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ, അതായത് 15-നും 40-നും ഇടയ്ക്ക് പ്രായമുള്ള യുവാക്കളുടെ കായികം കലാപരവും സാംസ്കാരികവുമായ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ അവസരം, അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് നമുക്കിന്ന് വന്നിരിക്കുന്നത്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികളെയല്ല നമ്മൾ കൂടുതലും നമ്മുടെ വീട്ടിലിരിക്കുന്നവരെ കൂടെ ഉദ്ദേശിച്ചിരുന്നു. നമ്മുടെ സ്കൂൾ കുട്ടികൾ മാത്രമേ ഇപ്പം കൂടുതലും വന്നിട്ടുള്ളത്. മറ്റുള്ളവരുടെ സഹകരണം ഇനിയത്തെ ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കൂത്താട്ടുകുളത്ത് നിന്ന് മറ്റൊരു വ്യത്യസ്ത വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുകുളത്ത് നിന്ന് ലോട്ടസ്.